ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കോവലൂരാണ്. കോവലൂരിൽ ഞാൻ തനിച്ചാണ് എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. എവിടെയാണ് കാണേണ്ടത്, എവിടെയാണ് പോവേണ്ടത്? ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഒന്നും അറിയത്തില്ല. പക്ഷെ ചുറ്റിക്കറങ്ങാൻ ടാക്സി ഓട്ടോ കിട്ടുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാനൊരു ഓട്ടോറിക്ഷ സെറ്റ് ചെയ്തു. ഒരാൾക്ക് 1000 രൂപയാണ്. അപ്പൊ ചെറിയൊരു ഉൾഭയം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് അറിഞ്ഞൂടാത്ത സ്ഥലമാണ്, അറിഞ്ഞൂടാത്ത വ്യക്തിയാണ്, തനിച്ചുള്ള യാത്രയാണ്. പക്ഷെ ഇതെല്ലാം മാറ്റിമറിച്ച് വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ ഓട്ടോറിക്ഷയുടെ ഒരു യാത്ര. അപ്പൊ ആ യാത്ര അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ എനിക്ക് വരാൻ, ഞാൻ പോവാൻ, ഞാൻ ബുക്ക് ചെയ്ത ഓട്ടോറിക്ഷ എത്തിക്കഴിഞ്ഞു. ഈ ഓട്ടോറിക്ഷയിലാണ് ഞാൻ പോകുന്നത്. ഒരാൾക്ക് 1000 രൂപ. സുമൻ വട്ടോടയിലെ ടാക്സി ഡ്രൈവറാണ്. നിങ്ങൾ എപ്പോഴാണെങ്കിലും പോരെ, അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം ചെയ്തു തരാമെന്നാണ്. നിങ്ങളുടെ ആത്മതൃപ്തിയായിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിച്ചു തരും, ഒരു കുഴപ്പമില്ല. ആരെ കൂട്ടോ എല്ലാം പറ്റിക്കോ പിടിക്കോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ നമ്പർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്പർ ഇടുന്നുണ്ട്. എന്നെ അതനുസരിച്ച് വിളിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും പോരുക, കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തരും. പണ്ട് കാലങ്ങളിൽ ഇവിടെ മൊത്തം കാടാ, ഇതോ ഇങ്ങനെയൊന്നല്ലായിരുന്നു, മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് അവര് കൃഷി ഇറക്കാനൊക്കെ ആണെങ്കിൽ കാട്ടിലേക്ക് പോകും, പകൽ സമയത്ത് പോകും, രാത്രി ആകുമ്പോ ഒന്നിച്ച് താമസിക്കും. അങ്ങനെയാണ് ഈ വീടുകളൊക്കെ ഒന്നിച്ചു വന്നത്. വീടുകൾ ഒന്നിച്ച് മൃഗങ്ങളുടെ ശല്യം ഉണ്ടായാലും എല്ലാരും ഒന്നിച്ച് നിൽക്കുന്നു. ഇവിടെ കുറിച്ച് നടന്നു പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടില് കൊടേക്കനാൽ ഭാഗത്ത് ഇപ്പുറത്തൊരു മലയുണ്ട്. ഈ മലയുടെ അങ്ങേ ചെരുവിൽ കൊടേക്കനാലാണ്. കൊടേക്കനാലിന് എഴുതി വരുമ്പോ നമുക്ക് ഇത് ബോർഡർ പോലെ ക്ലാവറാന്ന് പറയുന്ന ഒരു സ്ഥലം വരും. ഈ ക്ലാവറിന് അങ്ങോട്ടേക്ക് 27 കിലോമീറ്റർ ഉണ്ട്. ബസ് ഉണ്ട് 27 കിലോമീറ്റർ കൊടേക്കനാലെത്താം. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് മൊത്തം ഫോറസ്റ്റാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളവർക്ക് പോയി വരാം, ഞങ്ങൾക്ക് പോകാം, ലോക്കൽ ആൾക്കാർക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യാം, നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഞാനിപ്പോ ഒരു ഗസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനെ കൊണ്ടു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 2000 ഈ കാലഘട്ടത്താണെങ്കിൽ ഇതിപ്പോ എറണാകുളത്ത് നമ്മള് പയ്യന്മാരൊക്കെ വരും, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരും, ഇപ്പൊ ബൈക്കിൽ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോഴത്തെ അത്ര വലിയ സ്ട്രിക്ട് ഇല്ലായിരുന്നു. അപ്പൊ ബൈക്കിൽ 10-15 പേര് വരും, റോഡും തീരെ മോശമായിരുന്നു. ഈ വഴി തന്നെ പറഞ്ഞു വിടും. അവര് പോയി അങ്ങനെ പഴനി ചെന്നിട്ട്, കൊടേക്കനാലിന്ന് പഴനി 50 കിലോമീറ്റർ ഉള്ളു, പഴനി ചെന്നിട്ട് നേരെ കുഴിഞ്ഞാമ്പാറ ആ വഴി, ഷൊർണൂർ വഴി ഇങ്ങോട്ട് ചേരും. ഇപ്പോഴാണ് വീടൊക്കെ ഒറ്റപ്പെട്ട് വരുന്നത്. ആ ഇപ്പൊ പിന്നെ ആണും തിരക്കും ബഹളവും ഒക്കെ ആയല്ലോ. എല്ലാം തട്ടിതട്ടായിട്ടുള്ള കൃഷി രീതി ആണല്ലോ. അതെ അതെ, സ്ട്രോബെറി പുതിയതായിട്ട് ഫാമിലേക്ക്.
അപ്പൊ ഇതൊരു ഗ്രാമമാണ് വട്ടവട അല്ലേ? ആണല്ലേ. നമ്മള് തിരിച്ചു ഈ വഴിയാണോ വരുന്നേ? റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബസ്സിലാ പോകുന്നേ ആണ്. നമ്മൾ ഈ കൃഷി വിളവെടുക്കുന്ന സമയത്താണ് നമുക്ക് വാങ്ങിക്കാം അല്ലേ? ഇവിടുന്ന് ജനസംഖ്യ ഉള്ളത് കോവല്ലൂരാണ്. പിന്നെ വട്ടവട മനോഹരമായ സ്ഥലങ്ങളും കൃഷിയിടങ്ങളും എല്ലാം കണ്ട് അങ്ങനെ എന്റെ യാത്ര തുടരുകയാണ്. കുറച്ചു ദൂരം യാത്ര പോയപ്പോൾ തന്നെ മനസ്സിൽ ആ പേടി അങ്ങ് മാറി. കാരണം അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ. പല കേബേജ് കൃഷി, കാരറ്റ് കൃഷി, സ്ട്രോബെറി തോട്ടം എല്ലാം കൊണ്ട് കാണിക്കുകയും പിന്നെ ആൾക്കാർ വരും. ഇത് പറിക്കാറായതാണോ? സിംഗിളായിട്ട് വരുവാണെങ്കിൽ ഓട്ടോ ഉണ്ട്, ഓട്ടോയിൽ സൗകര്യം ചെയ്ത് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അല്ല ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ തന്നെ ജീപ്പുകളുണ്ട്, ജീപ്പുകൾ അറേഞ്ച് ചെയ്ത് ജീപ്പ് സഫാരി നല്ല രീതിയിൽ റൈഡ് ചെയ്ത് കൊടുക്കും. അതിനും നിങ്ങൾ കാര്യങ്ങളും എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. എപ്പോൾ വേണമെങ്കിലും പോരാം, വിളിച്ചിട്ട് പോരാം. വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ ഇങ്ങോട്ട്, നമ്മുടെ നാട്ടിൽ കാഴ്ചത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അതെ അതെ, നമ്മുടെ ചൂടല്ലേ? ഇതിന് പ്രത്യേക പേരുണ്ട് ഈ സ്ഥലത്തെ? വട്ടവട. പ്രോപ്പർ വട്ടവട. ഓ വട്ടവട. ബസ് പക്ഷേ ഇതുവരെ വരത്തില്ല, കോവലൂർ വരെ എത്തുള്ളൂ. കോവലൂരാണ് വട്ടവട. അപ്പൊ ഇതാണ് കറക്റ്റ് വട്ടവട. നല്ല
കോവലൂർ. അതെ അതെ, അവിടെ നിന്ന് നമ്മളിങ്ങനെ മേളിൽ കയറിയതല്ലേ. ഓക്കെ, ജീവിതമുള്ളൂ. അതെ, ജീപ്പേ ബെറ്റർ അല്ലേ. വെള്ളവും വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴുകി ക്ലീൻ ചെയ്ത് വരും. കഴുകി കഴിയുമ്പോഴത്തേക്ക് പോയതിനു ശേഷം ഇതിൽ വെച്ച് ചാക്ക് വെച്ച് കയറ്റി വിടും. വർക്കിംഗ് ആണ്. ഉച്ച തിരിയുമ്പോ ഇപ്പൊ പറഞ്ഞു സാധനങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ട്. ഉച്ച തിരിയുമ്പോ സാധനം അതിനുശേഷം വൈകുന്നേരത്തേക്ക് കഴുകി കയറ്റി എറണാകുളം പോകുന്നുണ്ട്, സ്ഥലങ്ങളിലേക്ക് പോകും. നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് പോവാണ് അല്ലേ. മേളിലോട്ട് കയറിയപ്പോ തണുപ്പായല്ലേ. അത് ചിലയിടത്ത് ഇപ്പോഴും അങ്ങനെയാ, കഷ്ടപ്പെടുന്നവനൊന്നും കിട്ടത്തില്ല. ഞാൻ ചായക്കടയിൽ വെച്ച് ഒരാൾ പരിചയപ്പെട്ടു, പുള്ളിക്കര എറണാകുളത്ത് തന്ന ഒന്നൊരു റിസോർട്ട് ഉണ്ടെന്നു. അവിടെ ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു അല്ലേ. നല്ല മഴ ആണല്ലേ. മഴ വന്നു കഴിഞ്ഞാൽ ഏത് റോഡ് എവിടെ ഇടിഞ്ഞു വീഴുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെ മേലിൽ കയറി വന്നു വന്നു ആ വണ്ടിയൊക്കെ. ബൈക്ക് യാത്ര കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഇട്ട് കയറി പോവാം. കാടിന്റെ അതൂരെ പോകുമ്പോലെ അല്ലേ. പിന്നെ ഇങ്ങ് മുകളിൽ കയറണ്ടേ അല്ലേ. ഇതൊരു ഗ്രാമമാണെന്ന് തോന്നുന്നല്ലേ. ഇതാണ് പഴത്തോട്ടം എന്ന് പറയുന്ന സ്ഥലം. പഴത്തോട്ടം. പഴത്തോട്ടം. പഴന്തോട്ടം. ഇതാണ് പഴത്തോട്ട ഗ്രാമം കേട്ടോ. ആണല്ലേ. ഇവിടെ അല്ല എല്ലാവരും ഉപജീവന മാർഗം കൃഷി തന്നെ. സർവീസിന് കേട്ടാ കൊള്ളാം ഇങ്ങോട്ട് വരുന്നുമ്പേ അല്ലേ.
ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. അപ്പോൾ പുള്ളിയാണ് എന്നെ കൊണ്ടുപോയതുമല്ല. പുള്ളി നല്ല ഒരു പെരുമാറ്റമാണ്. നമ്മൾ ഉടായ്പ ഒന്നുമില്ല, നല്ല നമ്മളെ നല്ല രീതിയിൽ പറ്റുന്ന സ്ഥലമെല്ലാം കൊണ്ട് കാണിച്ച് മാക്സിമം നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി വിടുന്നതാണ് പുള്ളിയുടെ ഓട്ടോയാണത്. ആ ഇതിലെ നമ്പർ, ആ ഓക്കെ, ഇതാണ് പുള്ളിയുടെ നമ്പർ. എൻ്റെ നമ്പർ ഇത്